ആത്മാനമേവ അവേത്. ഇതാണ് ചർച്ച ചെയ്തത്. ആത്മവേദനം, ആത്മബോധം, ആത്മജ്ഞാനം, ആത്മസാക്ഷാത്കാരം, ആത്മാപരോക്ഷത, ഇതെല്ലാം സമാനാർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. എന്താ എൻ്റെ താല്പര്യം? അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആത്മാവിനെ അറിയാമെന്നൊരു ഭാഗത്ത് പറയും, വേറൊരു ഭാഗത്ത് പറയും അതിനെ അറിയാൻ കഴിയില്ല എന്ന് പറയും. ഇങ്ങനെ വിരുദ്ധങ്ങളായ അഭിപ്രായങ്ങൾ പറയുന്നു. അതിനുള്ള സമാധാനം പറഞ്ഞു. എന്താണ് അതിൻ്റെ ഫലം എന്നും പറഞ്ഞു. അജ്ഞാന അധ്യാരോപണ നിവൃത്തി, അധ്യാരോപണ നിവൃത്തിയാണ്. മറിച്ച് അധ്യാരോപണ നിവൃത്തിക്ക് വേണ്ടി ഒരാത്മബോധം അതിനെ അംഗീകരിക്കുന്നു. മറിച്ച് ആത്മന വിഷയികൾ ആത്മാവിന് വിഷയീകരിക്കുന്ന ഒരാത്മബോധം അതിനെ അംഗീകരിക്കുന്നില്ല. അതാണ് അതറിയുന്നു അറിയുന്നില്ല എന്ന രണ്ടാശയങ്ങളെയും സമന്വയിപ്പിക്കുന്ന തത്വം. തത് കഥം അവയത്. വീണ്ടും മുഖ്യമായ വിഷയം എന്താണ് ആത്മബോധം? അത് കഴിഞ്ഞും അടുത്തു ചോദിക്കുന്ന തത്കഥം അവയെ എങ്ങനെ അഹം ദൃഷ്ടഹി ദൃഷ്ടാത്മ ബ്രഹ്മ അസ്മി ഭവാമി ഇതി, എങ്ങനെയാണ് അറിവ്? ആത്മാവിനെ അറിയുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ സാധാരണ സംഭവിക്കുന്നത് പോലെ ആത്മാവിനെയും അറിയേണ്ട ഒരു വിഷയമാക്കി തന്നെ നന്യമാക്കി ബഹിർമുഖമായി അറിയുകയാണോ? അങ്ങനെ അറിഞ്ഞ ശീലമുണ്ട്. അന്തർമുഖമായി ഒന്നിനെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറയുന്നു ദൃഷ്ടേഹേ ദൃഷ്ട, ദൃഷ്ടിയുടെ അറിവിൻ്റെ ദൃഷ്ട സ്വരൂപമായി. അറിവിനെ പ്രകാശിപ്പിക്കുന്നതായി വ്യാഖ്യാനത്തിൽ അറിവിൻ്റെ സാക്ഷിയായി എന്നും പറയും.
ശരിക്കും യോജിക്കുന്നത് അറിവിന്റെ സ്വരൂപമായി, അറിവിന്റെ സ്വരൂപമായിരിക്കുന്നത്. അറിവിന്റെ സ്വരൂപമായിരിക്കുന്നത് എന്താണ്? എന്റെ അറിവ് എന്ന് സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അറിവ്, അതിന്റെ സ്വരൂപമായിരിക്കുന്ന താൻ തന്നെയാണ്. അതിനാണ് ശബ്ദം ആത്മാ എന്നാണ് ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. അറിവിന്റെ സ്വരൂപമായിരിക്കുന്ന താൻ പ്രകാശത്തിന്റെ സ്വരൂപമായിരിക്കുന്ന അഗ്നിയെപ്പോലെ, അറിവിന്റെ സ്വരൂപമായിരിക്കുന്ന താൻ അതാണ് ഇവിടെ ശ്രുതി പറയുന്ന ബ്രഹ്മ. അസ്മി ഭവാമി. എന്തുകൊണ്ട് ഇവിടെ അസ്മി എന്ന് പറയുന്നു? അഹം ബ്രഹ്മാസ്മിത്യത്ര അസ്മീതി പദം അഹം ബ്രഹ്മപദയുഹു സമാനാധികരണ്യാർത്ഥം. അഹം ബ്രഹ്മ, ഇവിടെ അസ്മി എന്ന് പറയുന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്വർണ്ണ പറയാറുണ്ടല്ലോ അഹം അസ്മി, ഉത്തമ പുരുഷേക വചനം ആകുന്നു. അത് വേറൊരിടത്തും പ്രയോഗിക്കാൻ പറ്റില്ല അസ്മി എന്നുള്ളത്, ഒരു സ്ഥലത്തും പ്രയോഗിക്കാൻ ഒക്കത്തില്ല. പ്രഥമ പുരുഷനിലോ മധ്യപുരുഷനിലോ ഒന്നും പ്രയോഗിക്കാൻ കഴിയില്ല, തന്നിൽ മാത്രമേ പ്രയോഗിക്കാൻ കഴിയൂ. അങ്ങനെ ഒരു പദത്തെ അവിടെ കൂട്ടിച്ചേർത്ത് എന്തിനു വേണ്ടി? പരിതു അഹം ബ്രഹ്മപദങ്ങളുടെ സമാനാധികരണി തഥാഹി അസ്മീതി വർത്തമാന ഉപദേശ ഐക്യസ്യ സദാസത്വം ഉച്ചതി ന അനുഭൂത ന അഭൂതഭവനം അസംഭവ അതോ ഭിന്ന പ്രവൃത്തി നിമിത്താനാം ശബ്ദാനാം ഐകാർഥ്യം സമാനാധികരണമിതി ന്യായേന അഹം പദ അഹം ബ്രഹ്മപദ ഐക്യവൃത്തിതയാ തസ്സിദ്ധ്യർത്ഥം ഇതം പദം. സമാനാധികരണം എന്ന് പറയുന്നത് എന്താണ്? ഗോരശ്വഹ എന്ന് പറയുന്നു, ഗോഹു പശു, അശ്വ കുതിര, ഗോ അശ്വ എന്ന് രണ്ട് പദങ്ങൾ പ്രയോഗിച്ചാൽ ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്, കാരണം രണ്ടും രണ്ടർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നത്. ഇവിടെ സമാനാധികരണിയില്ല, രണ്ട് ശബ്ദങ്ങൾ രണ്ടർത്ഥങ്ങളെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ സമാനാധികരണിയില്ല, ആ ശബ്ദങ്ങൾക്ക് സമാന വിഷയത്വമുണ്ട്. ഗോർധേനു ഗോധേനുവാണ് എന്ന് പറയുന്നു. ഇവിടെ രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെ, രണ്ടും ഒരേ വിഷയത്തെ കാണിക്കുന്നു. ഗോ എന്ന് പറയുന്നതും ധേനു എന്ന് പറയുന്നതും ഒന്നിനെ തന്നെ, സമാന വിഷയത്വമുണ്ട് രണ്ട് ശബ്ദങ്ങൾ. രണ്ട് ശബ്ദങ്ങൾ രണ്ടിനെ ബോധിപ്പിക്കുന്നില്ല. ഇവിടെ അസ്മി എന്ന് പറയുന്നു, അസ്മി വർത്തമാനകാലം, ആസം ഭൂതകാലം, ഭവിഷ്യാമി ഭാവികാലം. ഇതിൽ അസ്മി എന്ന് വർത്തമാനകാലത്തെ പ്രയോഗിച്ചു. എന്തിന്? അത് സദാ ഉള്ളതാണെന്ന് കാണിക്കാം. മുമ്പില്ലാതിരുന്നിട്ടുണ്ടായതല്ല, ഭാവിയിൽ ഉണ്ടാകേണ്ടതല്ല, അതിൻ്റെ സദാതനത്വം സദാസത്വം. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന തത്വം സദാ ഉള്ളതാണ്, അല്ലാതെ ഒരാൾ അറിഞ്ഞുണ്ടാക്കിയെടുക്കുന്നതല്ല. അറിഞ്ഞ് ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ സദാ ഉള്ളതെന്ന് പറയാൻ കഴിയില്ല. അറിയുന്നത് വരെ ഇല്ലായിരുന്നു, അറിഞ്ഞതിന് ശേഷം ഉണ്ടായി, അങ്ങനെയല്ല. അതിന് കാലബന്ധമേ ഇല്ല, ഭൂതം വർത്തമാനം ഭാവി അങ്ങനെയല്ല. അതിപ്പോഴുള്ളതാണ്, എപ്പോഴും ഉള്ളതാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ഇതുവരെ ബ്രഹ്മമായിരുന്നില്ല, ഇപ്പൊ ബ്രഹ്മമായി, ഞാനെന്തെങ്കിലും വിശേഷിച്ച് സാധനങ്ങൾ ചെയ്ത് ശ്രവണ മനനങ്ങൾ എല്ലാം ചെയ്ത് ബ്രഹ്മമായി തീർന്നു, ബ്രഹ്മം ആവാൻ വേണ്ടി ശ്രമിക്കുന്നു, അങ്ങനെയല്ല.
സദാസത്വം അതിന്റെ എപ്പോഴും അതങ്ങനെ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഭവാമി എന്ന് പറഞ്ഞിരിക്കുന്നത്, അസ്മി എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി. അപ്പോൾ അങ്ങനെ ഒരു ശബ്ദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ പറയുന്ന സദാത്മേകത്വം അത് നിത്യസിദ്ധമാണ്, ഇനി പ്രാപിക്കേണ്ടതല്ല, അറിയേണ്ടതല്ല. സദാ ഉള്ളതാണെങ്കിൽ പിന്നെ വിശേഷിച്ച് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ശ്രുതി ആ തത്വത്തെ ബോധിപ്പിക്കുകയാണ്. വിസ്മൃതമായതുപോലെ ഇരിക്കുന്നു, അതൊന്ന് ഓർപ്പിക്കുന്നു. എന്താണ് ഇതാ നീ ബ്രഹ്മമാകാൻ പോകുന്നു എന്നുള്ളതല്ല, നീ സദാതാണ്. നീ അറിഞ്ഞാലോ അറിഞ്ഞില്ലെങ്കിലും അതാണ്. ബ്രഹ്മേതി യത് സാക്ഷാത് അപരോക്ഷാത് സർവാന്തര ആത്മ അശ്നായദ്യതീതു നേതി നേതി അസ്തൂലം അനണു ഇത്യവുമാതി ലക്ഷണം തദേവ അഹം സ്മി നന്ദി സംസാരി യഥാ ഭവാൻ ആഹേതി. മുമ്പ് ബ്രഹ്മ എന്ന് പറയുന്നത് സംസാരിയാണെന്ന് പറഞ്ഞു, അങ്ങനെയല്ല, സംസാരിയല്ല. സാക്ഷാത് അപരോക്ഷ, അത് സാക്ഷാത് അപരോക്ഷ സ്വരൂപമാണ്. അതാണ് ദൃഷ്ടിയുടെ ദൃഷ്ടി, ദൃഷ്ടിയുടെ ദ്രഷ്ടാവ് എന്ന് പറയുന്നു. അപരോക്ഷമായിരിക്കുന്നു, അറിവിനെയും പ്രകാശിപ്പിക്കുന്നത്. അത് താൻ മാത്രമാണോ ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞു ബാക്കിയുള്ളവർ ബ്രഹ്മമാകാതിരിക്കുമോ? അല്ല, സർവാന്തര സർവരും അത് തന്നെയാണോ? എന്തുകൊണ്ട് സർവ ജീവന്മാരും ആ ബ്രഹ്മം തന്നെയാണ്? സർവവും എന്ന് പറഞ്ഞു അതിനെ വിശദീകരിക്കും. ആത്മാ സ്വരൂപമാണ് തന്റെ വാസ്തവ സ്വരൂപം. താൻ തന്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ അതിന് ബ്രഹ്മമായി അറിയുന്നില്ല. താൻ ആരാണ്? അശന പിപാസ ഇതൊക്കെ അധീനനായിരിക്കുന്നവനാണ്, ജീവനാണ്, സുഖം ദുഃഖമൊക്കെ അനുഭവിക്കുന്നവനാണ്. അതുകൊണ്ട് അശനായ അദ്യതീത, അങ്ങനെ ഇപ്പോൾ അറിയുന്നവനല്ല. അത് ബ്രഹ്മത്തിൻ്റെ നിത്യഭാവമല്ല. ഈ അറിയുന്നതെല്ലാം അതിൻ്റെ അനിത്യഭാവങ്ങളാണ്. അതിനെല്ലാം നിഷേധിക്കുമ്പോൾ നേതി നേതി ഒന്നുകിൽ ഇതിനെല്ലാം നിഷേധിച്ചിട്ടറിയുക, അല്ലെങ്കിൽ ഇതെല്ലാമായി അറിയുക, രണ്ടു വഴിയോ ശരി തന്നെ. അസ്തൂലം അന്നണു നിഷേധിച്ചാൽ സർവകൽപ്പനകളെയും നിഷേധിക്കുക. സ്ഥൂലമാണ്, സൂക്ഷ്മമാണ്, കാര്യമാണ്, കാരണമാണ്. സർവഭാവനകളെയും നിഷേധിച്ച് കൊണ്ട് ശ്രുതി ബോധിപ്പിക്കുന്നത്. ശ്രുതി അങ്ങനെ ബോധിപ്പിച്ചാൽ ശ്രോതാവിന് ബോധിക്കാമല്ലോ എന്നതാണ്. കൂടുതലായിട്ടൊന്നും ബോധിക്കേണ്ട കാര്യമില്ല. ശ്രുതി എങ്ങനെയാണോ ബോധിപ്പിക്കുന്നത് അത് ബോധിച്ചാൽ മതി. ഏതെല്ലാം തരത്തിൽ അതിനെ ബോധിപ്പിക്കാമോ ആ തരത്തിലെല്ലാം ബോധിപ്പിക്കുന്നു. നിത്യമാതി ലക്ഷണം ഇതാണ് അതിന്റെ സ്വരൂപം. തദൈവ അഹമസ്മി, ഇപ്പൊ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഭാവങ്ങളൊന്നുമല്ല. നാന്യ സംസാരി യഥാ ഭവാനഹ എന്ന് പറഞ്ഞതുപോലെ ഈ ജീവനല്ല, അഹം ബ്രഹ്മാസ്മി. തസ്മാദൈവ വിജ്ഞാന തദ് ബ്രഹ്മ സർവം അഭവത്. ഇങ്ങനെ തന്നെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ താനെന്തായി? ആ ബ്രഹ്മമായി, തന്നെ ബ്രഹ്മമെന്നറിഞ്ഞു. ബ്രഹ്മമെന്ന് പറഞ്ഞാലോ സർവം അഭവത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മ അധ്യാരോപണ അപഗമ തത്കാല അസർവത്വസ് എന്ന് വൃത്തിയ സർവം അഭവത്.
ബ്രഹ്മസർവം അഭവത് എന്നാണ്. അഹം ബ്രഹ്മാസ്മി എന്നറിഞ്ഞു താൻ ബ്രഹ്മമാണ് എന്നിട്ട് പറഞ്ഞു ആ ബ്രഹ്മം സർവവുമായി തീർന്നു അതുകൊണ്ട് എന്നാണ്. ബ്രഹ്മം സർവവുമായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നു? ബ്രഹ്മഭവത് ബ്രഹ്മം ബ്രഹ്മമായി തീർന്നു എന്നാണ്. ബ്രഹ്മസർവമായി തീർന്നു എന്ന് വെച്ചു. അപ്പൊ സർവം എന്താണെന്ന് നമുക്കറിയാം. നമ്മളെ അനുഭവിക്കുന്നതിനേക്കാണ് സർവം എന്ന് പറയുന്നത്. നാമരൂപാത്മകമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതല്ല, ഇതാണ് സർവം. അപ്പൊ ബ്രഹ്മസർവം അഭവത്ത് എന്ന് വെച്ചാൽ ബ്രഹ്മ അഭവത്ത് എന്നാണ്. നാമരൂപാത്മകമായി ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബ്രഹ്മം, ഇത് തന്നെ ബ്രഹ്മം. അതെങ്ങനെ പറയാൻ കഴിയും? നാമരൂപാത്മകമായിരിക്കുന്ന ഇതെല്ലാം മിഥ്യയല്ലേ? ഇതൊക്കെ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ പറയുന്നു സ്വതോ ബ്രഹ്മൈവ അവിദ്യ തത്കാര്യാഭ്യാം അബ്രഹ്മവത് അധികതം. ബ്രഹ്മം ഒരിക്കലും അബ്രഹ്മമായിട്ടില്ല. ബ്രഹ്മം എപ്പോഴും ബ്രഹ്മം തന്നെ. പക്ഷെ അബ്രഹ്മവത് അധികം സർവവുമായി, സർവവുമായതുപോലെ നാനാത്വത്തെ പ്രാപിച്ചതുപോലെ വാസ്തവത്തിലില്ല. അങ്ങനെ ഉള്ളതുപോലെ അനുഭവപ്പെടുന്നു. ഈ കാണുന്ന സർവത്തെയും ജഗത്തിനെയും പറയുന്നത് മിഥ്യയാണ്. ഇത് വാസ്തവത്തിൽ മിഥ്യയാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. പറയേണ്ട ആവശ്യം വരുന്നില്ല. മിഥ്യയാണ്, പിന്നെ അത് മിഥ്യയെന്ന് ബോധിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇതിനെ മിഥ്യയെന്ന് പറയാൻ കഴിയത്തില്ല. അതുപോലെയെന്ന് വേണമെങ്കിൽ പറയാം, മിഥ്യ പോലെ പരമാർത്ഥമല്ലാത്തതുപോലെ അനുഭവപ്പെടുന്നു. സത്യമല്ല എന്നനുഭവപ്പെടുന്നു. സത്യം അല്ല എന്നനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ അനുഭവപ്പെടുന്നവനോട് പറയുകയാണ്, നിനക്കത് സത്യമല്ലാത്തതുപോലെ അനുഭവപ്പെടുന്നുണ്ടല്ലോ, നിന്റെ ആ തോന്നൽ അത് മിഥ്യയാണ്. അപ്പൊ തന്റെ തോന്നലാണ് മിഥ്യ, അല്ലാതെ സർവാത്മകമായിരിക്കുന്ന ബ്രഹ്മ മിഥ്യയല്ല. സർവവും മിഥ്യയല്ല, കാരണം അത് ബ്രഹ്മം തന്നെയാണ്. അത് വിശദീകരിക്കുന്നു. പക്ഷെ ഇത് ഇങ്ങനെ ഒരു അനുഭവമുണ്ട്, നാം രൂപാത്മകമായി സത്യമല്ലാത്തതുപോലെ അനുഭവപ്പെടുന്നു, അങ്ങനെയുള്ള അനുഭവപ്പെടുന്നു, ഇതെല്ലാം ഉണ്ടായി നശിക്കുന്നു, ഒന്നുകൂടെ സ്ഥായിയായി നിൽക്കുന്നില്ല. കൽപ്പം, ഒരു കൽപ്പം പോലും നശിച്ചു പോകുന്നു. ദീർഘസ്ഥായിയായിരിക്കുന്ന ഹിമസാഗരങ്ങളെല്ലാം ഇല്ലാതാകുന്നു. അപ്പോൾ അസത്യം പോലെ തോന്നുന്നു, അസത്യമല്ലാത്തതിന്. അതാണ് അബ്രഹ്മവത് അധികതം. വിദ്യ തന്നുകൊടുത്തു, ഇതിനാണ് ബോധത്തിന്റെ ആവശ്യം. ശ്രുതി ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഗുരു ബോധിപ്പിക്കുന്ന ആ ബോധത്തിന്റെ ആവശ്യം. അതുകൊണ്ട് ഈ തോന്നൽ ഇത് ബ്രഹ്മമല്ല എന്ന് വെച്ചാൽ അദാനിത്യമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സത്യം. ഇത് അസത്യം പോലെ തോന്നൽ ഇത് നിവർത്തിക്കുമ്പോൾ സ്വാഭാവികം ബ്രഹ്മ ഏവ അഭവത്. സ്വയം ഇതെന്താണ്? സർവവും ബ്രഹ്മം തന്നെയാണ്. അത് ബ്രഹ്മം തന്നെ ആയി തീർന്നു എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. അല്ല, അവിടെ ബ്രഹ്മമല്ലാതെ രണ്ടാമത് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് മിഥ്യായ ഒരു ജഗത്തിവിടെ ഇല്ല. സർ
സർവശബ്ദസ്യ ബ്രഹ്മപര്യായത്വ പറയുന്നു. ഇത് വാർത്തകാരൻ പറയുന്നതാണ്. സർവശബ്ദം എന്ന് പറയുന്നത് ബ്രഹ്മശബ്ദത്തിന്റെ പര്യായമാണ് എന്നുവെച്ചാൽ രണ്ടിനും ഒരേ അർത്ഥം തന്നെ. പക്ഷെ നമ്മൾ സാധാരണ സർവശബ്ദം പ്രയോഗിക്കുന്നത് പ്രപഞ്ചം, തെറ്റില്ല, പ്രപഞ്ചം എന്ന് പറയാം. തൻ്റെ മനസ്സ്, ബുദ്ധി, കർണങ്ങൾ, ശരീരം, ബാഹ്യമായി കാണുന്ന ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ എല്ലാത്തിനോട് ചേർത്ത് ഒറ്റ പേര് പറയുന്നതാണ് സർവം. പക്ഷെ അങ്ങനെ പ്രയോഗിക്കുമ്പോഴും ഈ സത്യമല്ലാത്തതുപോലെ തനിക്ക് അനുഭവപ്പെട്ടു. സത്യമല്ലാത്തത് പോലെ എന്നെന്തുകൊണ്ട് പറയുന്നു? സത്യത്തിനൊരിക്കലും സത്യമല്ലാതായിരിക്കാൻ പറ്റത്തില്ല, ബ്രഹ്മത്തിനൊരിക്കലും ബ്രഹ്മം അല്ലാതായിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അനുഭവമുണ്ട്, അതുകൊണ്ട് പറയുന്നു സത്യമല്ലാത്തതുപോലെ അനുഭവപ്പെടുന്ന ഈ സർവവും. ഇത് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന സർവശബ്ദം ഇത് ബ്രഹ്മശബ്ദത്തിന്റെ പര്യായമാണ്. ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം എന്താ? സത്യം. അപ്പൊ സർവശബ്ദം ബ്രഹ്മശബ്ദത്തിന്റെ പര്യായമാണെങ്കിൽ സർവശബ്ദത്തിന്റെ അർത്ഥം എന്തായി? സത്യം. അപ്പൊ പ്രപഞ്ചം എന്തായി? സത്യമായി. എങ്ങനെയുള്ള സത്യം? സത്യമായ ബ്രഹ്മം എന്ന് പറയുന്നത് സർവശബ്ദസ്യ ബ്രഹ്മം. ബ്രഹ്മപര്യായത്വ ബ്രഹ്മഭാവ ഏവ ജ്ഞാനഫലം വെച്ചിതേ. അവിടെ ജ്ഞാനത്തിന്റെ ഫലം എന്താണ്? അത് നേതി നേതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി, സർവം ഖലിതം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി, ബ്രഹ്മഭാവം അതാണ് ജ്ഞാനഫലം. ബ്രഹ്മഭാവ ഏവ ജ്ഞാനഫലം. ബ്രഹ്മഭാവമാണ് ജ്ഞാനഫലം. ഇതെല്ലാം ബ്രഹ്മമെന്ന് പറഞ്ഞാലും ഇതിനെയെല്ലാം നിഷേധിച്ചാലും എത്തിച്ചേരുന്ന ബ്രഹ്മഭാവത്തെ തന്നെ. എന്താണ്, എന്തിനാണ് ബ്രഹ്മം എന്നറിയുന്നത്? ഒന്ന് പറയുന്നത് തന്നെ ബ്രഹ്മമായിട്ട് അറിയുന്നു. അപ്പൊ സർവവുമോ? സർവവും ബ്രഹ്മമായിട്ട് തന്നെ അറിയുന്നു. അപ്പൊ ബ്രഹ്മഭാവത്തിൽ ഇത് സത്യം, ഇത് അസത്യം എന്ന് വേർതിരിക്കാനില്ല. ഇവിടെ സത്യം അസത്യമില്ലേ? ഇല്ല, സത്യം മാത്രമേ ഉള്ളൂ. പിന്നെ അസത്യം എന്ന് പറയുന്നതോ അത് അസത്യത്തെയല്ല, അസത്യം പോലെ അനുഭവപ്പെടുന്നതല്ല. അത് വിശദമാക്കുന്നത് എങ്ങനെയാണ്? അസത്യമല്ല, അസത്യം പോലെ അനുഭവപ്പെടുന്നു. യഥാ രജ്ജു രജ്ജു അവിദ്യ ജനിത ഭുജംഗാദീനാം രജ്ജുരേവ തത്വം തഥാ ബ്രഹ്മവിദ്യ പ്രസൂത പ്രപഞ്ചസ്യ ബ്രഹ്മ അവിദ്യ പ്രസൂത പ്രപഞ്ചസ്യ ബ്രഹ്മമാത്രതയ പ്രപഞ്ചവിഷയ സർവശബ്ദ ബ്രഹ്മശബ്ദസ്യ പര്യായ. വ്യക്തമായി പറയുന്നു, പ്രപഞ്ചവിഷയ ശബ്ദ സർവശബ്ദ, സർവശബ്ദത്തിന്റെ അർത്ഥം പ്രപഞ്ചമാണ്. ഇവിടെ മന്ത്രം പറയുന്ന എന്താണ്? ബ്രഹ്മേവ സർവം അഭവത്. അപ്പൊ സർവശബ്ദത്തിന്റെ അർത്ഥം പ്രപഞ്ചമാണെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. നമ്മൾ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്, ഒന്ന് ആത്മാവ്, മറ്റൊന്ന് അനാത്മാവ്. ആത്മാവ് ബ്രഹ്മം, അനാത്മാവ് പ്രപഞ്ചം. അനാത്മാവിന് നാനാത്വം അനുഭവപ്പെടുന്നു, അതുകൊണ്ട് അതിന് സർവശബ്ദം ഉപയോഗിക്കുന്നു. ഏകമായ ഒന്നിന് സർവശബ്ദം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇവിടെ ശബ്ദസ്പർശ രൂപരസ ഗന്ധാദി നാനാത്വം അനുഭവപ്പെടുന്നു, ഞാൻ നീ എന്നുള്ള ഭേദം അനുഭവപ്പെടുന്നു, അതുകൊണ്ട് അവിടെ സർവശബ്ദം ഉപയോഗിക്കുന്നു. അതുകൊണ്ടെന്തായി? പ്രപഞ്ച വിഷയ സർവശബ്ദ. പ്രപഞ്ച ആണ് അർത്ഥം, വിഷയം എന്ന് വെച്ചാൽ അർത്ഥം ആണ് സർവശബ്ദം. പ്രപഞ്ചം എന്ന് പറയുന്ന അർത്ഥത്തോടുകൂടിയതാണ് സർവശബ്ദം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമെന്നും പറയാം, സർവമെന്നും പറയാം, രണ്ടും ഒന്ന് തന്നെ. അത് ബ്രഹ്മശബ്ദസി പര്യായം.
അത് ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പര്യായമാണ്. പ്രപഞ്ചം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പര്യായമാണ്. സർവശബ്ദം പറയുന്നതിന്റെ താല്പര്യമാണ്, സർവശബ്ദത്തിന്റെ പര്യായമാണ് ബ്രഹ്മശബ്ദം. അപ്പൊ ബ്രഹ്മശബ്ദത്തിന്റെ പര്യായമായി പ്രപഞ്ചം. അപ്പൊ ബ്രഹ്മശബ്ദത്തിനും പ്രപഞ്ചശബ്ദത്തിനും താല്പര്യം ഒന്ന് തന്നെ. പ്രപഞ്ചശബ്ദം കൊണ്ട് എന്തിനാണോ ഗ്രഹിക്കേണ്ടത്, ബ്രഹ്മശബ്ദം കൊണ്ടും അതിനെ തന്നെ ഗ്രഹിക്കണം എന്നാ പറയുന്നു. അപ്പോൾ രണ്ടിന്റെ താല്പര്യം എന്തായി? ബ്രഹ്മശബ്ദത്തിന്റെ താല്പര്യം നമുക്കറിയാം, സച്ചിദാനന്ദം. അതിന്റെ പര്യായമായ സർവശബ്ദം, അതിന്റെ പര്യായമായിരിക്കുന്ന പ്രപഞ്ചശബ്ദം, അതിന്റെ താല്പര്യം എന്താ? അതും സച്ചിദാനന്ദം തന്നെ. വ്യത്യാസമില്ല, ബ്രഹ്മം സച്ചിദാനന്ദമാണ്, പ്രപഞ്ചവും സച്ചിദാനന്ദമാണ്. അതുകൊണ്ടാണ് ബ്രഹ്മസത്യം ജഗത് സത്യം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഇതാർക്കും മനസ്സിലാകും, ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അല്ലാതെ നമ്മൾ ഊഹിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. വ്യക്തമായി എങ്ങനെ പറഞ്ഞു? പ്രപഞ്ചശബ്ദത്തിന്റെ പര്യായമാണ് സർവശബ്ദം. അതങ്ങനെ പറയാൻ കാരണം ഇവിടെ സർവമെന്നേ പ്രയോഗിച്ചുള്ളൂ, പ്രപഞ്ചമെന്ന് പറഞ്ഞില്ല. ആ സർവശബ്ദത്തിന്റെ പര്യായമാണ് ബ്രഹ്മശബ്ദം, അതുകൊണ്ട് ബ്രഹ്മശബ്ദത്തിന്റെ പര്യായമാണ് പ്രപഞ്ചശബ്ദം. അതുകൊണ്ട് രണ്ടിനും ഒരേ അർത്ഥമാണ്. ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം സച്ചിദാനന്ദമാണെങ്കിൽ പ്രപഞ്ചശബ്ദത്തിന്റെ അർത്ഥം സച്ചിദാനന്ദം തന്നെ, വളരെ വ്യക്തമാണ്. അപ്പോൾ ബ്രഹ്മം എന്നാൽ സച്ചിദാനന്ദത്തെയാണ് ഗ്രഹിക്കേണ്ടതെങ്കിൽ പ്രപഞ്ചം എന്നാലും സച്ചിദാനന്ദത്തെ തന്നെ ഗ്രഹിക്കണം. ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇത് തത്വദൃഷ്ടി പറയുന്നു. വ്യവഹാര ദൃഷ്ടിയിൽ, ലൗകിക ദൃഷ്ടിയിൽ ചിലപ്പോൾ ഇങ്ങനെ അല്ല എന്ന് തോന്നുന്ന രീതിയിലും പറയും. എങ്ങനെ? ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയും. അപ്പോൾ അത് ഇതിന് വിരുദ്ധമായൊരു തത്വമാണ് പറയുന്നതെന്ന് നമുക്ക് തോന്നും. അതല്ലേ നമ്മൾ സാധനം പഠിച്ചിരിക്കുന്നു. ശങ്കരാചാര്യ സിദ്ധം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസത്യം ജഗത് മിഥ്യ കാര്യം പ്രപഞ്ചം മിഥ്യ. എന്താ മിഥ്യ? അതൊന്നും ചിന്തിക്കാതെ പറയും. പക്ഷെ ഇവിടെ അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ വൈരുദ്ധ്യം വരാതിരിക്കും? ഇവിടെ പറയുന്നു പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദം, ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം തന്നെ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദം തന്നെ. അതിന് സത്യം മാത്രം കൊടുക്കുക, ബ്രഹ്മസത്യം. പക്ഷെ അടുത്ത് പറയുന്നത് ജഗത് മിഥ്യം, അതങ്ങനെ ശരിയാകും. അതിനാണ് ദൃഷ്ടാന്തം പറയുന്നത്. എന്തു പറഞ്ഞു? രജ്ജു അവിദ്യാജനിത ഭുജങ്കാദീനാം രജ്ജു രേവ തത്വം. അത് ശരിയാണ്, രജ്ജു ഭുജംഗത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു. കയറിൽ പാമ്പിന്റെ അനുഭവം ഉണ്ടാകുന്നുണ്ട്. ബ്രഹ്മത്തിൽ പ്രപഞ്ചത്തിന്റെ അനുഭവമുണ്ട്, ബ്രഹ്മത്തിൽ സർവത്തിന്റെ അനുഭവമുണ്ട്. അതിനെ നിഷേധിക്കുന്നില്ല. ഇവിടെ പറയുന്നത് ഈ അനുഭവം, ഇതിൻ്റെ തത്വം എന്താണ്, ഈ അനുഭവത്തിൻ്റെ പരമാർത്ഥം എന്താണ്, ഈ അനുഭവത്തിൻ്റെ വാസ്തവം എന്താണ്, അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് പറയുന്നത്. എന്തുകൊണ്ട് പ്രപഞ്ചം സത്താണെന്ന് പറഞ്ഞു? പറയുന്നു സർപ്പം രജ്ജു ആയതുകൊണ്ട് തന്നെ. സർപ്പം രജ്ജുവാണെങ്കിൽ പ്രപഞ്ചം ബ്രഹ്മമാണ്. അല്ല, അത് രജ്ജുവല്ല, സർപ്പം വേറെ എന്തുവാണ്? വേറെ എന്താ? സച്ചിദാനന്ദമല്ല, വേറെന്താ ഉള്ളത്? അവിടെ രജ്ജുവല്ലാതെ മറ്റെന്താ ഉള്ളത്?
മറ്റെന്തോ ഉള്ളതുപോലെ തോന്നുന്നു. അതാണ് നേരത്തെ പറഞ്ഞ അബ്രഹ്മവത്. പ്രപഞ്ചത്തെ അബ്രഹ്മവത്, ബ്രഹ്മമല്ലാത്ത എന്തോ പോലെ അനുഭവപ്പെടുന്നു. നാനാത്വമായി അനുഭവപ്പെടുന്നു. ആ അനുഭവത്തെയാണ് ഇവിടെ തിരുത്തുന്നത്. അതിന് അവിദ്യ എന്ന് പറയും. അനുഭവത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ജ്ഞാനത്തിന്റെ ആവശ്യം. ഈ പറയുന്നതാണ് ജ്ഞാനം. പരമാർത്ഥ ബോധത്തെ പറയുന്നു. ആ സർപ്പരജ്ജു തന്നെയാണ്. അത് സർപ്പരജ്ജു തന്നെയാണെങ്കിൽ പിന്നെ എനിക്ക് സർപ്പമായി അറിയണ്ടേ? രജ്ജുവായി അറിയണ്ടേ? ആ ഈ കാണുന്ന സർപ്പം രജ്ജുവാണെങ്കിൽ അതിനെ രജ്ജുവായെന്ന് അറിഞ്ഞാൽ പോരെ? കയറാറിഞ്ഞാൽ പോരെ? എന്തിനെ സർപ്പമായറിയണം? ഈ പ്രപഞ്ചത്തെ ബ്രഹ്മമായി അറിഞ്ഞാൽ പോരെ? എന്തിനു പ്രപഞ്ചമായറിയണം? അത് നിന്റെ ദോഷം. ബ്രഹ്മത്തിന്റെ ദോഷമല്ല, ബ്രഹ്മത്തിന്റെ ദോഷമല്ല. കയറ് ഒന്നും പഴച്ചില്ല, കയറിലൊരു തെറ്റ് സംഭവിച്ചില്ല, കാണുന്നവനാണ് പ്രശ്നം പറ്റിയത്. അങ്ങനൊരു ദോഷം വന്നു. കാണുന്നവന്റെ ഒരു ദോഷം വന്നു, കാണുന്നവന്റെ ദോഷം വന്നതുകൊണ്ട് ജീവദോഷം. ആ ദോഷം കൊണ്ട് അതിന് അജ്ഞാനമെന്നോ അല്ല വിദ്യയെന്നോ, ആ ദോഷം കൊണ്ട് ആ കയറിനെ സർപ്പമായി തോന്നുന്നു. കയറല്ലാത്തതുപോലെ അബ്രഹ്മവത്, അരജ്ജുവത്. സർപ്പമായി തോന്നുന്നു എന്ന് പറയുന്നെങ്കിലും അത് ശരിയല്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല, നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. രജ്ജുവിനെ സർപ്പമായി തോന്നുന്നു എന്ന് പറയുന്നത് ആ പ്രയോഗം തന്നെ തെറ്റാണ്. എന്തുകൊണ്ട്? സർപ്പമായി തോന്നുന്നില്ല, സർപ്പം ആയതുപോലെ തോന്നുന്നു. അതിന് പ്രാധാന്യമുണ്ട് അവിടെ. എന്താ രജ്ജു സർപ്പമായ? നമ്മൾ സാധാരണ പറയും രജ്ജുവിൽ സർപ്പം എന്ന് പറയും. എന്താ രജ്ജുവിൽ സർപ്പമുണ്ടോ? രജ്ജുവിൽ സർപ്പം വേണമെങ്കിൽ രജ്ജുവിന്റെ പുറത്തൊരു സർപ്പം ഇരിക്കണം, എന്നാലേ പറ്റും. പക്ഷെ രജ്ജു തന്നെ സർപ്പമായി. എന്താ രജ്ജു മാറി സർപ്പമായി? രജ്ജു പോയിട്ട് അതിന്റെ സ്ഥാനത്ത് സർപ്പം വന്നു, അതും സംഭവിച്ചില്ല. രജ്ജുവിൽ ഒരു സർപ്പമില്ല, രജ്ജു സ്വയം സർപ്പമായി മാറി. അപ്പൊ രജ്ജുവിലെ സർപ്പം എന്ന് പറഞ്ഞാൽ ആ പ്രയോഗം തെറ്റാ. പിന്നെന്താണ് രജ്ജുവിനെ സർപ്പത്തെ പോലെ എന്ന് പറയാൻ പറ്റും? അബ്രഹ്മവത്. അതുപോലെ ഒരു അനുഭവം, ഒരു പ്രതീതി, അത് രജ്ജുവിന്റെ കുഴപ്പമല്ല, ഈ കാണുന്നവന്റെ കുഴപ്പം. ഈ ജീവദോഷം അതുകൊണ്ട് അങ്ങനെ കാണും. അതുകൊണ്ട് പ്രപഞ്ചം ബ്രഹ്മം തന്നെയാണ്, സർപ്പം ആ കയറ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു ആ കാണുന്നവന്റെ കാഴ്ചയിൽ വന്ന ഒരു വ്യത്യാസം, അവിദ്യ എന്ന് പറയുന്നൊരു ദോഷം. അത് ആ ജീവന് സംഭവിച്ചിരിക്കുന്നു. ഏകമായിരിക്കുന്ന ശരി, ഇവിടെ ഒരു കയറുണ്ട്, അതിലൊരു സർപ്പം പോലെ തോന്നി, സർപ്പം തോന്നി എന്നെ സംബന്ധിച്ചു. അവിടെ അത് കാണുന്ന ഒരുവനുണ്ട്. പക്ഷെ അതിവിടെ ഈ ബ്രഹ്മത്തിൽ എങ്ങനെ സംഭവിക്കും? സർവാത്മകമായിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ അതെങ്ങനെ സംഭവിക്കും? ഇവിടെ അവിടെ പുറമേ ഒരു രജ്ജുവും അവിടെ ഒരു കാഴ്ചയും ഒരു കാഴ്ചക്കാരനുമൊക്കെ ഉണ്ട്. അതുപോലെ ഏകമായിരിക്കുന്ന അതിലെങ്ങനെ
ഇത് സംഭവിക്കും എന്നാണ് നമുക്ക് കുറച്ചുകൂടി ബുദ്ധി കുടുംബം ചോദിക്കുന്ന ചോദ്യം. അവിടെ നിന്ന് അല്പം കൂടി മുമ്പോട്ട് പോയാണ്. അപ്പൊ അതുകൊണ്ട് എന്താ നിശ്ചയിക്കുന്നത്? ഏകമായിരിക്കുന്ന സച്ചിദാനന്ദമായിരിക്കുന്ന അതിൽ ഇങ്ങനെ ഒന്ന് ഏതാണ് അബ്രഹ്മവത്വം ഒന്ന് സംഭവിക്കാൻ വഴിയില്ല. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്ന് അബ്രഹ്മവത്വം അങ്ങനെ ഒന്ന് ഇല്ല. പിന്നെയോ? അത് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് ബോധിക്കേണ്ടത്. ഇതാണ് അർഹം എന്ന് പറയുന്നത്. പിന്നെ അവിടെ ചോദ്യത്തിന് അവകാശം ഉണ്ടോ? ചോദ്യം എപ്പോഴാ വരുന്നത്? എന്തോ അവിടെ സംഭവിച്ചു, അതിൽ നിന്ന് മാറി എന്തോ ഒന്നുണ്ടായി എന്നുള്ളതിന് അംഗീകരിക്കും. ബ്രഹ്മത്തിൽ നിന്നും പൃഥക്കായ ഒരു സൃഷ്ടിയുടെ അസ്തിത്വത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കുമ്പോഴാണ് യുക്തിക്ക് നിരക്കാതെ വരുന്നത്. ഏകമായിരിക്കുന്ന ബ്രഹ്മത്തിൽ എങ്ങനെ സംഭവിക്കും? ഇവിടെ ഏകമായിരിക്കുന്ന ബ്രഹ്മത്തിൽ എന്തെങ്കിലും സംഭവിച്ചു എന്നല്ല അദ്വൈതം പറയും. അത് ഏകമായി തന്നെ ഇരിക്കുന്നു. ഈ അനുഭവിക്കുന്നത് അത് ആ ഏകം തന്നെ, സത്യം തന്നെ. പ്രപഞ്ചം ആ സത്ത് തന്നെയാണ്. അപ്പോ ഫലത്തിനെന്തായി? ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നാണ്. പിന്നെ ഇതിനെ ചോദ്യം അത് അംഗീകരിക്കാമെങ്കിൽ ചോദ്യമില്ല. പിന്നെ ഇതിനാ രജ്ജസർപ്പം പോലെ എന്നൊക്കെ പറയുന്ന അത് നിന്റെ ലൗകിക ദൃഷ്ടിയിൽ. പരമാർത്ഥ ദൃഷ്ടിയിൽ ഇതാണ്. അലൗകിക ദൃഷ്ടിയിൽ നിന്നും അതിനെ വിട്ട് പരമാർത്ഥ ദൃഷ്ടിയിൽ എത്തിച്ചേരും. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് രജ്ജു അവിദ്യാജിത ഭുജങ്കാദീന, അവിടെ എന്തൊക്കെ അനുഭവപ്പെട്ടു കഴിഞ്ഞാലും രജ്ജുരേവ തത്വം അവിടെ പരമാർത്ഥം അത് തന്നെയാണ്. ഈ സ്വസ്വരൂപത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന് ബോധിപ്പിക്കുന്ന തന്റെ സ്വരൂപത്തിൽ ഈ ശരീരം ഉൾപ്പെടെയുള്ള എന്തൊക്കെ പ്രതീതി ഉണ്ടായാലും ഒരുവന് പരമാർത്ഥത്തെയാണ് ഗ്രഹിക്കേണ്ടതെങ്കിൽ എന്താ ഗ്രഹിക്കേണ്ടത്? ഇത് പരമാർത്ഥം മാത്രമാണ് തത്വം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ആ മിഥ്യ എന്ന് പറയുന്നത് അജ്ഞന് വേണ്ടിയിട്ടാണ്. ജ്ഞാനിക്ക് സച്ചിദാനന്ദമാണ്, മിഥ്യയില്ല. അജ്ഞന് മിഥ്യയാണ്. ഞാനീ സംബന്ധിച്ചതില്ല. ഭ്രമത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തനായവനെ സംബന്ധിച്ചിടത്തോളം അവന് കയർ മാത്രമേ ഉള്ളൂ. അവനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് ഒരു വസ്തുവോട് ഒരിക്കലും ഉണ്ടായിട്ടേയില്ല. ഒരു തോന്നലുണ്ടായില്ല, അത് കയർ തന്നെയാണ്. ആ തോന്നൽ തോന്നലുകൊണ്ട് അവിടെ വസ്തുസത്തയെ വിഭജിച്ചിട്ടില്ല. ഏകമായ സത്ത തന്നെയാണ്. അതുകൊണ്ട് കുതർക്കങ്ങളൊന്നും ഉന്നയിക്കാൻ നോക്കത്തില്ല, മറിച്ച് പരമാർത്ഥത്തെ ബോധിക്കാൻ ശ്രമിക്കുക. അത് മാത്രം. ഒരു ചോദ്യവും ഇതിനെതിരായിട്ട് നിലനിൽക്കത്തില്ല. പരമാർത്ഥത്തിനെതിരായി ഒരു ചോദ്യം നിലനിൽക്കുന്ന ഒരു ചോദ്യവും നിൽക്കത്തില്ല. പക്ഷെ ആ പരമാർത്ഥത്തെ ബോധിച്ചില്ലെങ്കിൽ ചോദ്യം ഉത്തരം ഇതിൽ കിടന്ന് കറങ്ങും. അത് അപ്രതിഷ്ഠ അവസാനമെല്ലാം പോയിക്കൊണ്ടി. ഇവിടെ ശ്രമിക്കുന്ന എന്താണ്? അതാണ് തത്വം. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നാണ് സാധാരണ കേട്ടിട്ടുള്ളത്. ബ്രഹ്മസത്യം ജഗത് സത്യം ഇത് അദ്വൈതത്തിന്റെ പരമാർത്ഥ സിദ്ധാന്തമാണ് എന്ന് പറയുമ്പോൾ പലരും എന്നോട് ചോദിച്ചത് എവിടെ പറഞ്ഞിരിക്കുന്നു? ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു. ശങ്കരാചാര്യർ എവിടെ പറഞ്ഞു? കൃത്യമായി പറയുന്നു. കൃത്യമായതായി ഇവിടെ പറഞ്ഞിരിക്കുന്നു.
അന്നേരം ചോദിച്ചപ്പോൾ എനിക്ക് പറയാനുള്ള ബുദ്ധിയില്ലായിരുന്നു, ഓർമ്മശക്തി. പക്ഷെ ഇപ്പം പറയാതാ ഇവിടെ പറഞ്ഞിരിക്കുന്നു വ്യക്തമായിട്ട്. എന്താണ് ഇത്? പ്രപഞ്ചം ബ്രഹ്മശബ്ദത്തിന്റെ പര്യായമാണ് എന്നുവെച്ചാൽ ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം തന്നെയാണ് പ്രപഞ്ചശബ്ദത്തിന്റെ അർത്ഥം. അപ്പോൾ ബ്രഹ്മസത്യം ജഗത് സത്യം അത് അദ്വൈത ശങ്കരാദ്വൈതം തന്നെയാണ്, ശങ്കരാചാര്യരുടെ അദ്വൈതം തന്നെയാണ്. പക്ഷെ അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കും. ഒരു പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ഈ പറയുന്നതിനും ഒരാൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. എന്താണ് ഇവിടെ ഭാഷ്യകാരൻ വീക്ഷിക്കുന്ന അർത്ഥം? അതായിരിക്കില്ല എളുപ്പം മനസ്സിലാകുന്നത്. അങ്ങനെ സംഭവിക്കാം, ഭ്രമം സംഭവിക്കാം. അത് ഇതിലല്ല, ഏത് കാര്യത്തിലും സംഭവിക്കും. അത് പറഞ്ഞല്ലോ, അത് ഈ കേൾക്കുന്നവന്റെ ദോഷം, പറയുന്നവന്റെ ദോഷമുണ്ട്. ദോഷമുള്ളവൻ കേട്ടാൽ ദോഷഗ്രഹണം സംഭവിക്കും, ദോഷയുക്തമായ ഗ്രഹണം സംഭവിക്കും. മറിച്ചാണെങ്കിൽ എന്താ പറഞ്ഞത് അത് ഗ്രഹിക്കും, അത് വ്യക്തമായും പറയും. രജ്ജു അവിദ്യാജനിത ഭുജംഗാദീന രജ്ജുരേവ തത്വം തഥാ ബ്രഹ്മ അവിദ്യാപ്രസൂത പ്രപഞ്ചസ്യ. പ്രപഞ്ചം എന്താണ്? നാനാത്വബോധം തന്നെ പ്രപഞ്ചം. ഈ നാനാത്വ അനുഭവം തന്നെയാണ് പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത്. അല്ല എന്താ പ്രപഞ്ചാനുഭവം? ഞാൻ നീ എന്നുള്ള ഭേദാനുഭവം. ഈ അനുഭവം എന്താണ്? ബ്രഹ്മ അവിദ്യാപ്രസവം. ഇത് അജ്ഞാനകാര്യമാണ്. നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്, ഇതെല്ലാം ചർച്ച ചെയ്തതാണ്. ഓരോ തരത്തിൽ ഓരോ സന്ദർഭത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. ബ്രഹ്മ അവിദ്യാപ്രസൂത പ്രപഞ്ചസ്യ ഈ നാനാത്വ ബോധം, ഈ നാനാത്വമായി അനുഭവപ്പെടുന്ന ഇതെന്താണ്? ബ്രഹ്മ മാത്രതയ, ഇത് ബ്രഹ്മം തന്നെയാണ്. നമ്മൾ സാധാരണ പറഞ്ഞു വരുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നാണ്. ഇവിടെ ഇപ്പൊ പറയുന്നത് അങ്ങനെയല്ല, നാനാത്വം തന്നെ ഏകത്വം. അതെങ്ങനെ? ആ സർപ്പം രജ്ജു തന്നെയാണ്, ഈ നാനാത്വം ഏകത്വം തന്നെയാണ്. അത് ഒരു സ്റ്റെപ്പ് കൂടി കടന്നതാണ്, മുന്നോട്ട് പോയത്. അങ്ങനെ പറയുന്നതിന് എന്തെങ്കിലും ദോഷമുണ്ടോ? സർപ്പം കയറി തന്നെയാണ്, അവിടെ വേറിട്ട് എന്തോ ഒരു പ്രതീതിയൊക്കെ ഉണ്ടായി. ചലനവും രൂപവും നാമവും എല്ലാം അനുഭവപ്പെട്ടു. പക്ഷെ അതെന്താ? അത് പരമാർത്ഥമാണ് മനസ്സിലാക്കിയുണ്ടെങ്കിൽ കയറി തന്നെ. വാസ്തവത്തിൽ രജ്ജുസർപ്പ ദൃഷ്ടാന്തം നമ്മൾ ധരിക്കുന്ന തരത്തിൽ ജഗത്ത് മിഥ്യയാണെന്ന് ബോധിപ്പിക്കുന്ന, പക്ഷെ ജഗത്ത് സത്യമാണെന്ന് ബോധിപ്പിക്കുന്ന. മിഥ്യ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥത്തിൽ നമ്മൾ കടന്ന് കുഴയുന്നത് കൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്, ആശയക്കുഴപ്പമുണ്ടാകുന്നത്. ഇവിടെ വളരെ വ്യക്തമാക്കുകയാണ്. എന്താണ്? പ്രപഞ്ചസ്യ ബ്രഹ്മ മാത്രതയാ, ഈ പ്രപഞ്ചം ഈ നാനാത്വം ബ്രഹ്മം തന്നെ, ഏകം തന്നെ. അല്ലെങ്കിൽ എങ്ങനെ അദ്വൈതം പറയാൻ കഴിയും? സാധാരണ നമ്മൾ പറയുന്ന തരത്തിൽ ഏകത്വത്തിൽ നാനാത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതമായി നമ്മൾ ധരിക്കുന്ന തരത്തിൽ. എന്തുകൊണ്ട്? ഏകത്വം ഒന്ന്, അതിൽ നാനാത്വം ഇരിക്കുന്നു, രണ്ടായില്ലേ? ഏകത്വം തന്നെ നാനാത്വം എന്ന് പറഞ്ഞാൽ അത് അദ്വൈതമായി, ഇവിടെ രണ്ട് പറയാനുണ്ട്. ആ തരത്തിലാണ് ഇവിടെ പറയുന്നത്. മുമ്പ് പറഞ്ഞ് തെറ്റെന്നല്ല പറയുന്നത്, സാധാരണാചാര്യന്മാരെല്ലാം അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളതിന്റെ താല്പര്യം മനസ്സിലാക്കുന്നത് തെറ്റെന്നാണ് പറയുന്നത്. അതിന്റെ താല്പര്യം ഇതായി മനസ്സിലാക്കിയാൽ അങ്ങനെ പറയുന്നതിന് ദോഷമില്ല.
എന്ന് പറയുന്നത് ബ്രഹ്മ മാതൃതയാ ബ്രഹ്മ അവിദ്യാ പ്രസൂത പ്രപഞ്ചസ്യ ബ്രഹ്മ മാതൃത. ഈ പ്രപഞ്ചം ബ്രഹ്മം തന്നെയാണ്. ഈ പ്രപഞ്ചം എനിക്ക് ഈ അനുഭവപ്പെടുന്ന രൂപത്തിൽ ഇത് ബ്രഹ്മമാണോ എന്ന് ചോദിച്ചു. ഈ അനുഭവപ്പെടുന്നത് ഇതിന്റെ രൂപമാണോ നിനക്ക് അനുഭവപ്പെടുന്നത്? ഇതിന്റെ രൂപം ബ്രഹ്മമെന്നാണ് പറയുന്നത്. ഈ അനുഭവപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ വാസ്തവ രൂപം അത് ബ്രഹ്മമാണ്, സച്ചിദാനന്ദമാണ്. അപ്പൊ അവിടെ വേർതിരിക്കാൻ അങ്ങനെ കഴിയും? കഴിയത്തില്ല. അതുകൊണ്ട് പ്രപഞ്ച വിഷയ സർവശബ്ദ ആണ് ഞാൻ നേരത്തെ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് പ്രപഞ്ച അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന സർവശബ്ദം, പ്രപഞ്ച പര്യായമായി പ്രയോഗിക്കുന്ന സർവശബ്ദം ബ്രഹ്മശബ്ദസി പര്യായ. ബ്രഹ്മമെന്ന് പറഞ്ഞാലും പ്രപഞ്ചമെന്ന് പറഞ്ഞാലും ഇവിടെ ഭേദമില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭേദത്തെ അംഗീകരിക്കാൻ പറ്റും. ഈ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നിടത്ത് തെറ്റുണ്ടോ? തെറ്റില്ല. അങ്ങനെ പറയുന്നിടത്തും തെറ്റില്ല. അവിടെ തെറ്റ് നമ്മൾ വരുത്തുന്നതാണ്. എന്തുകൊണ്ട്? നമ്മളവിടെ സത്യമായ ഒരു ബ്രഹ്മത്തിനെയും അതിൽ നിന്ന് വേറിട്ട് മിഥ്യയായ ഒരു ജഗത്തിനെയും അംഗീകരിക്കുന്നു, രണ്ടിനെ അംഗീകരിക്കുന്നു. അത് ദ്വൈതം. ആ രണ്ടിനെ അംഗീകരിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. പിന്നെ പ്രപഞ്ച മിഥ്യ എന്നെന്തുകൊണ്ട് പറഞ്ഞ? നിന്റെ ഈ പ്രതീതി എന്താണോ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് സച്ചിദാനന്ദമല്ല, ഇത് സത്തല്ല, സത്തല്ലാത്തതിനാണല്ലോ മിഥ്യ എന്ന് പറയുന്നു എന്നുള്ള നിന്റെ ഈ അനുഭവം ഇത് ശരിയല്ലെന്നാണ് പറയുന്നു. ജഗത് മിഥ്യ, ഇതാ സത്ത് തന്നെയാണ്. നേരിട്ട് ഇത് സത്ത് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തിന് പ്രപഞ്ചം മിഥ്യ എന്ന് പറഞ്ഞു? കാരണം ഈ പ്രപഞ്ചം ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അനുഭവം. ഇത് സത്യമായിട്ട് ആരും അനുഭവിക്കുന്നില്ല. കാരണം ആ പറയുന്ന പരമാർത്ഥ ദൃഷ്ടിയാണ്, അനുഭവിക്കുന്നത് ലൗകിക ദൃഷ്ടിയാണ്. അപ്പൊ ലൗകിക ദൃഷ്ടിയിൽ ഇത് ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതിനെ ആദ്യം പരിചയപ്പെടുത്തുന്നത് മിഥ്യയായിട്ട്. കാരണം അത് ബോധ്യപ്പെടും, ഇത് അനിത്യമാണ്, അനിത്യമായ ഒന്നിന് മിഥ്യ എന്ന് മനസ്സിലാക്കാൻ എളുപ്പം. സത്യം എന്താണെന്ന് ഇവന് പരിചയമില്ല. അസത്യം എന്താണെന്ന്? അനുഭവം കൊണ്ട് അസത്യത്തിലാണ് ജീവിക്കുന്നത്. അനുഭവങ്ങളെല്ലാം അസത്യമാണ്. അപ്പൊ അസത്യത്തിന്റെ വാസനയവനുള്ളത്, മിഥ്യാവാസനയുള്ളത്, സത്യ വാസനയില്ല, സത്യബോധമില്ല. അപ്പൊ കേവല മിഥ്യാബോധത്തിൽ ജീവിക്കുന്നവനോട് ഇത് മിഥ്യ എന്ന് പറയുന്നത് അവന് മനസ്സിലാക്കാനുള്ള. പക്ഷെ പരമാർത്ഥ ദൃഷ്ടിയിൽ അതിനാണ് പ്രാർത്ഥന, ഇത് സത്യമാണ്. അല്ലാതെ ഒരു സത്യമായ പ്രപഞ്ചവും മിഥ്യയായ സത്യമായൊരു ബ്രഹ്മവും മിഥ്യയായ പ്രപഞ്ചവും അങ്ങനെ രണ്ടെണ്ണത്തിനല്ല ഇവിടെ പറയുന്നു. അവിടെ അദ്വൈതം ശ്രദ്ധിക്കത്തില്ല. അതിവിടെ ഭാഷ്യത്തിനും വ്യാഖ്യാനത്തിനുമായിട്ട് അത് വ്യക്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മസർവം അഭവം, ഇത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനത്തിന്റെ ഫലത്തെ പറയുകയാണ്. അഹം ബ്രഹ്മാസ്മി എന്നൊരുവൻ ധരിച്ചു കഴിഞ്ഞാൽ അവൻ സർവത്തെയും ബ്രഹ്മമായിട്ടാണ് ധരിക്കുന്നു എന്നാണ് ഇതിന്റെ താല്പര്യം. ജ്ഞാനഫലം അത് പറഞ്ഞല്ലോ, അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് ഞാന്. സർവവും ബ്രഹ്മമാണെന്നുള്ളത് ജ്ഞാനം. പക്ഷെ ഇതിന് ജ്ഞാനഫലം എന്നിവിടെ പറഞ്ഞു. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞു, എന്താ
ഭേദബുദ്ധി എന്ന് നിവർത്തിക്കുന്നു. അതുകൊണ്ട് അധ്യാരോപണ നിവൃത്തി എന്ന് പറയും. അതിന്റെ പ്രയോജനം പ്രപഞ്ചത്തെ ബ്രഹ്മമാണെന്നറിഞ്ഞിട്ട് എന്താ പ്രയോജനം? അവിടെ ഭേദബുദ്ധി ഇല്ലാതാകുന്നു. പരമാർത്ഥ ബുദ്ധി എന്താ? അതുകൊണ്ട് പ്രയോജനം അത് തന്നെയാണ് മുക്തി. അതിന്റെ ഫലമാണ് മുക്തി. ഭേദബുദ്ധിയിൽ നിന്നും ഉണ്ടായ ബന്ധനത്തിൽ നിന്നെല്ലാമുള്ള മോചനം. അതിവിടെ വ്യക്തമാക്കുന്നു. അതിനകത്ത് അബ്രഹ്മ അധ്യാരോപണ അപഗമ. അബ്രഹ്മ അധ്യാരോപണം നേരത്തെ പറഞ്ഞല്ലോ, ഇത് അബ്രഹ്മവത്, ഇത് സത്തല്ലാത്തതുപോലെ അനുഭവപ്പെടുന്നു. ഇതൊരു ഭ്രാന്തിയാണ്, ഇതൊരു തോന്നലാണ്. അതിനെ ഇല്ലാതാക്കി തത്കാരസ്യ അസർവത്വസ്. അതുകൊണ്ട് അസർവത്വം നാനാത്വം, ഈ ഭ്രാന്തിയിൽ നിന്നാണ് ഈ നാനാത്വം നിവൃത്തിയ, അതില്ലാതാവുന്നു. അങ്ങനെ സർവം അഭവത്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം കൊണ്ട് അവന് സർവാത്മഭാവം ഉണ്ടായി. സർവാത്മഭാവം സർവാത്മബോധം, സർവാത്മജ്ഞാനം, സർവാത്മ സാക്ഷാത്കാരം എന്ന് വേണം പറയാം. തസ്മാദുക്തേവ മനുഷ്യാമന്യന്തേ യത് ബ്രഹ്മവിദ്യ സർവം ഭവിഷ്യാമ ഇതി. അതുകൊണ്ട് ഇവിടെ പറയുന്നു, യുക്തമേവ മനുഷ്യാമന്യന്തെ, മനുഷ്യർ കരുതുന്നു, വിവേകികൾ കരുതുന്നു, ബ്രഹ്മവിദ്യ ഈ ബ്രഹ്മബോധം കൊണ്ട് സർവം ഭവിഷ്യാത്മ, സർവം ഭവിഷ്യാമ സർവാത്മകമായ ഭാവം. ഈ സർവാത്മകമായ ഭാവം എന്ന് പറയുമ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടാവും. ഈ സർവാത്മകമായ സർവാത്മഭാവം എന്ന് പറയുന്നത് ഈ പറയുന്ന ബോധം, ഭേദബുദ്ധിയെ നശിപ്പിക്കുന്ന ബോധം എന്നുള്ളത് അതിന് വേറെ അർത്ഥമൊന്നും. തെറ്റിദ്ധാരണ അതിൽ ഒരുപാടുണ്ട്. ബ്രഹ്മജ്ഞാനിയുടെ അടുത്തിരിക്കുന്നവനെന്നുള്ളി കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനിക്കും വേദനിക്കും എന്നൊക്കെ പറയും. എന്തുകൊണ്ട്? സർവാത്മഭാവത്തിലിരിക്കുകയാണ്. ശരി, നല്ല കാര്യമാണ്. പക്ഷെ ബ്രഹ്മജ്ഞാനിയുടെ അടുത്തിരിക്കുന്നവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനിയുടെയും വേറെന്നറിയണം. സാധാരണ സംഭവിക്കാറില്ല. എന്തെങ്കിലും സിദ്ധികളുണ്ട്, സംഭവിക്കാം. അതൊക്കെ സംഭവിക്കാം, അതൊക്കെ സിദ്ധികൾ. മാനസിക താതാത്മ്യം കൊണ്ട് അതൊക്കെ സംഭവിക്കാം. അതൊന്നും ബോധത്തിന്റെ ലക്ഷണമല്ല. അങ്ങനെ ധരിക്കരുത്. ബോധം അജ്ഞാന നിവൃത്തി ഉണ്ടാക്കുന്നു. ഭേദബുദ്ധിയെ നശിപ്പിക്കുന്ന ബോധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നു. മനസ്സിന് പല സിദ്ധിവിശേഷങ്ങളുമുണ്ട്. ആ സിദ്ധിവിശേഷങ്ങളെ കൊണ്ട് ഒരു വ്യക്തിയിൽ എന്ത് സംഭവിക്കും? അതൊന്നും ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലവുമല്ല. അതോരോ സാധനകളുടെ ഫലം. അതല്ല താതാത്മ്യഭാവം എന്ന് പറയുന്നു. അല്ലാതെ എന്തുകൊണ്ട് പറയുന്നു? കാരണം ഇവിടെ പറയുന്നു, ജ്ഞാനത്തിന്റെ ഫലം ആരോപണ നിവൃത്തി രേവ. ആ ഒരു ഫലത്തെ അംഗീകരിക്കുന്നുണ്ട്. അജ്ഞാന നിവൃത്തി, ഇവിടെ എന്താ ആരോപിച്ചിരിക്കുന്ന ഈ നാനാത്വത്തെ, അതിന്റെ നിവൃത്തിയല്ല വേറൊരു ഫലത്തെ ഇവിടെ അദ്വൈതത്തെ സ്വീകരിക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും സാധനങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലും സിദ്ധിവിശേഷങ്ങളൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞാൽ പറയാം. പിന്നെ മഹാത്മാക്കൾ ചിലപ്പോൾ അങ്ങനെ പറയും, അതങ്ങനെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് സർവവും ഏകമായ ഒന്നാണെന്ന് ഈ അജ്ഞന്മാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അജ്ഞൻ അജ്ഞന്റെ നിലയിൽ നിന്ന് ബോധിക്കാൻ വേണ്ടിയിട്ട്, അജ്ഞന്റെ ദൃഷ്ടി ആശ്രയിച്ച് പറയുന്നതാണ്.
ചിലപ്പോൾ അത്തരം അനുഭവങ്ങളെ കുറിച്ച് മഹാത്മാക്കളും പറയുന്നു. ഞാൻ ഭക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഭക്ഷിച്ചതായി എന്നൊക്കെ പറയുന്നത് ആ രീതിയിലാണ്. അജ്ഞന്റെ മനസ്സിനൊക്കെ അല്ലേ ഇരിക്കുന്നു, ചാപ്പാടിലും അതിനൊക്കെ അല്ലേ അവന്റെ മനസ്സിരിക്കുന്നു. അപ്പൊ അവന് മനസ്സിലാവുന്ന ഭാഷയിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവന് ഈ സർവാത്മഭാവം എന്ന് പറയുന്ന എന്താണെന്ന് മനസ്സിലാവും. അല്ലാതെ അവൻ്റെ അടുത്ത് ശാങ്കര ഭാഷയും വെച്ച് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാവത്തില്ല. അവന്റെ മനസ്സിലെപ്പോഴും നിറയെ അന്നമാണ്. അപ്പോൾ അന്നത്തിനോട് ബന്ധപ്പെടുത്തി പറയും. അപ്പോൾ അവനെന്തോ ഒരു ആശയം ഉണ്ടാവും, ആ ഇതാണ് സർവാത്മഭാവം. അതിൽ കവിഞ്ഞതിലൊന്നും കഴമ്പില്ല. അജ്ഞനെയും ഇതിനെക്കുറിച്ച് എങ്ങനെയെങ്കിലും ഒരു ധാരണ ഉണ്ടാക്കണമല്ലോ. ഇത് ജ്ഞാനിക്ക് വേണ്ടിയല്ലല്ലോ. അജ്ഞാവസ്ഥയിൽ നിന്ന് ജ്ഞാനാവസ്ഥയിലെത്തണ്ടേ? അതിൻ്റെ ഒരു അന്തരാളാവസ്ഥയുണ്ടല്ലോ. ഇവൻ ജ്ഞാനിയല്ല, അജ്ഞാനിയും വേണ്ടി. അതിനു വേണ്ടിയിട്ട് മഹാത്മാക്കൾ ഇങ്ങനെ പല സർക്കസുകളും കാണിച്ചു. ഈ ഇടയ്ക്ക് ഉള്ളവനെ ഒന്ന് ബോധവൽക്കരിക്കും. മോക്ഷുവിന് വേണ്ടിയിട്ട് അതിൽ കവിഞ്ഞ് സർവാത്മഭാവത്തിന് അങ്ങനെയുള്ള അർത്ഥമൊന്നുമില്ല. അജ്ഞാന നിവൃത്തി, ഭേദബുദ്ധിയുടെ നിവൃത്തി, അതാണ് സർവാത്മഭാവം. അത് മാനസികമായ സിദ്ധിവിശേഷമൊന്നുമല്ല. തസ്മാ യുക്തമേവ മനുഷ്യ മന്യന്തേ യത് ബ്രഹ്മവിദ്യയാ സർവം ഭവിഷ്യാമൈതി. അതുകൊണ്ടത് ശരി തന്നെയാണ്. ബ്രഹ്മവിദ്യയിലൂടെ സർവം ഭവിഷ്യാമ സർവാത്മഭാവം, സർവവും സച്ചിദാനന്ദമാണ് എന്നുള്ള ബോധം, ഭേദബുദ്ധി നിവൃത്തി, അത് യുക്തം തന്നെയാണ്. ഇതുവരെ പറഞ്ഞതനുസരിച്ച് അത് സംഭവിക്കാം. യുക്തിക്ക് വിരുദ്ധമായ കാര്യമൊന്നും ഇവിടെയില്ല. യുക്തിക്ക് ചേർന്ന് പോകുന്നത് തന്നെയാണ് ഇത്. യത് പൃഷ്ടം കിമു തദ് ബ്രഹ്മ അവേദ് യസ്മാ തദ് സർവം അഭവത്. അങ്ങനെ ചോദിച്ചല്ലോ, തദ് ബ്രഹ്മ അവേദ് യസ്മാ തത്. ഇതിനെ കുറിച്ചാണ് ചർച്ച മുഴുവൻ നടന്നത്. തം തന്നെ തമ്മോ, ഇതുവരെയുള്ള ചർച്ചകൾ വളരെയധികം ചർച്ച ചെയ്തു. എന്താണ് ആ ബ്രഹ്മ എന്ന് പറഞ്ഞ സംസാരിയാണ്? ഇനി പറയുന്ന ഹിരണ്യഗർഭനാണ്. പലതരത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് എന്താണ് ബ്രഹ്മബോധം, അതിന്റെ പരമമായ താല്പര്യം എന്താണ്? ബ്രഹ്മവായുധം അഗ്രാസീത് ആത്മാനമേവ അവേദഹം ബ്രഹ്മാസ്മീതി തസ്മാത് സർവം സർവം അഭവത്. താല്പര്യം ഇതാണ്. അസത് അതായിരുന്നു. അഗ്രേ ഇതിങ്ങനെയെല്ലാം അയത്തിയിരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പാരമാർത്ഥികമായി, പാരമാർത്ഥികമായ നിലയിൽ ആ ബ്രഹ്മമാണ്, ഏകമായ അദ്വൈതമായ ബ്രഹ്മമാണ്. പക്ഷെ അതിന് ഭ്രാന്തി സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് തദാത്മാനമേവ അവേദഹം ബ്രഹ്മാസ്മീതി. പക്ഷെ അത് അറിയുന്നു, തന്നിൽ തന്നെ സംഭവിച്ച ഒന്നാണിത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതറിയുന്നു. ഈ ഭ്രാന്തി നീക്കുന്ന ഒരു അറിവ് അതിനുണ്ടാകുന്നു. ആ അറിവിനെന്ത് ചെയ്യുന്നു? തസ്മാത് തത്സർവഭവത്. അങ്ങനെ അത് സർവാത്മഭാവത്തെ പ്രാപിക്കുന്നു. ആ സർവാത്മഭാവമാണ് ആ അറിവിന്റെ ഫലം. അതാണ് ജ്ഞാനത്തിന്റെ ഫലം. എന്നാ ഇവിടെ ആത്മബോധവും സാധനവും വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഒന്ന്, എന്ത് സാധനം അവിടെ ഉദ്ദേശിക്കുന്നത്? അതാണ് അന്നും ഞാൻ ചോദിച്ചത്.
ആത്മബോധം എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ചോദ്യത്തിൽ നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ചോദ്യകർത്താവിന് വ്യക്തമായൊരു ധാരണ വേണം. ആത്മബോധം സാധന, ഈ ആത്മബോധം എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സാധന എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ കാര്യങ്ങളിൽ സ്വയം വ്യക്തത വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം തന്നെ തന്നെ തീരും. ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല മറ്റൊരാളുടെ അടുത്ത്. ആ ചോദ്യത്തിന്റെ വ്യക്തതയാണ് സമാധാനം എന്ന് പറയുന്നു. അതിനപ്പുറം സമാധാനമല്ല. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തെ വ്യക്തമാക്കിയാൽ അതതിന്റെ സമാധാനമായി. അപ്പൊ ചോദ്യം വ്യക്തമല്ലാത്തതുകൊണ്ടാണ് അതെപ്പോഴും ചോദ്യമായിട്ട് നിൽക്കുന്നത്. ചോദ്യം വ്യക്തമായ സമാധാനമായി. അപ്പൊ ഞാൻ ചോദ്യത്തെ തന്നെ വ്യക്തമാക്കാം. ആത്മബോധം ഏതൊരു ബോധമാണോ ഇവിടെ ഈ എന്ന് പറഞ്ഞ രീതിയിൽ അധ്യാരോപണം എന്ന് കൊടുത്തി, അതാണ് ആത്മബോധം. ഏതിലാണോ അധ്യാരോപങ്ങളെല്ലാം നിവർത്തിക്കുന്നത് അതാണ് ആത്മബോധം. അതിനാണ് നമ്മൾ ആത്മബോധം എന്ന് പറയുന്നത്. അതിന്റെ ഫലം എന്താണ്? സർവാത്മഭാവം. അതതിന്റെ ഫലത്തെ കൊടുത്തു കഴിഞ്ഞു. ഇനി സാധന എന്താണ്? ഈ ആത്മബോധം ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സാധന. ചോദിക്കുന്നത് ആത്മബോധത്തിന് ശേഷമാണോ സാധന, അതെ അതിനു മുമ്പിലാണോ സാധന? ഇപ്പൊ ചോദിച്ചവർക്ക് തന്നെ ഉത്തരം വ്യക്തമായിരിക്കും. ആത്മബോധത്തിന് മുമ്പാണോ സാധന, അതെ ആത്മബോധത്തിന് ശേഷമാണ്? ചോദ്യം വളരെ ബാലിശമാണെന്ന് തോന്നുന്നു. ആത്മബോധത്തിന് വേണ്ടിയുള്ളതാണ് സാധനകളെല്ലാം. ആത്മബോധത്തിൽ പിന്നീട് എന്താണ്? അതിന്റെ ഫലമാണ്. പിന്നെ അവിടെ സാധനയില്ല, വ്യക്തമല്ലേ? അല്ല, ആത്മബോധം എന്നുള്ളത് കൊണ്ട് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നതെങ്കിൽ, മറ്റെന്തെങ്കിലും ബോധമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതിനു പറ്റിയ സാധനങ്ങൾ ഏത് ബോധത്തിനായാലും ശരി, ആ ബോധം ഉണ്ടാകുന്നത് വരെ സാധനയുടെ ആവശ്യം. നദി കടന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന്റെ ആവശ്യമില്ലാന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. നദി കടക്കുന്നതുവരെ വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ, പിന്നെ വെള്ളം എടുത്ത് തോണി വെച്ച് ആരും നടക്കാറില്ല, അതിന്റെ ആവശ്യമില്ല. ആത്മബോധം വരെ ആത്മബോധത്തിനുള്ള സാധനങ്ങൾ വേണം. ആത്മബോധത്തിന് ശേഷം പിന്നെ ആത്മബോധത്തിന്റെ സാധനങ്ങൾ ആവശ്യമില്ല, വ്യക്തമല്ലേ? സാധനങ്ങളുടെ ആവശ്യമില്ല. ചോദിക്കും, അതല്ല ഞാൻ ചോദിക്കുന്നത്. ഞാനിപ്പോ ചില സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഈ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടോ എന്നാണ്. ശരി, അപ്പൊ ചോദിക്കാനുള്ള ഈ സാധനങ്ങൾ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. രാവിലെ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നു, എന്തിനു വേണ്ടിയാണ് ചൊല്ലുന്നത്? വേണ്ടിയിട്ടല്ല, അത് ഇവിടുത്തെ നിയമമാണ്. ചെയ്തില്ലെങ്കിൽ ഇവിടുന്ന് അന്നം കിട്ടത്തില്ല. അപ്പൊ അത് തുടരണോ? അന്നം വേണമെങ്കിൽ അത് തുടരണോ? ഇല്ലെങ്കിൽ കിട്ടത്തില്ല. സ്പഷ്ടമല്ല, അതെന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. അത് അന്ന സാധനയാണ്, അത് ചെയ്തില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. പറ്റേ ദിവസം വരെ സ്ഥലം വിട്ടോളാം, ഇവിടെ താമസിക്കണമെങ്കിൽ ഇവിടുത്തെ നിയമങ്ങളനുസരിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ പോയി താമസിച്ച് പോയിട്ട്. അപ്പോൾ ഈ സാധനം ചെയ്തേ പറ്റൂ. അല്ല, ഇഷ്ടമുണ്ടായിട്ടാണോ ഇത് ചെയ്യുന്നത്? ഇഷ്ടമുണ്ടായിട്ട് ആരാ ഇത് ചെയ്യുന്നത്? കൂട്ടത്തിൽ പാടുന്നവരേ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ചാണ് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് സമാധാനം. അല്ല, അങ്ങനെയല്ല, അതിനത്ര ലഘുവായി കാണണ്ട. ഞാനത് ചെയ്യുന്നത് എനിക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്യുന്നത് ഞാനൊരു ലക്ഷ്യത്തെ ഉദ്ദേശിച്ചിട്ടാണ്, അത് നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയും ഉത്തരം വളരെ സിമ്പിളാണ്. ആ ലക്ഷ്യം നേടിയോ?
നേടിയെങ്കിൽ പിന്നെ ചോദ്യം ചോദിക്കത്തില്ലല്ലോ. നേടിയില്ലെങ്കിൽ അത് തുടർന്നല്ലേ പറ്റൂ, അവിടെയും ചോദ്യത്തിന്റെ ആവശ്യമില്ല. പിന്നെ ചോദ്യം എവിടെയാണ് നിൽക്കുന്നത്? ഇനി വേറെയും ചോദ്യങ്ങൾ വരാം, ഇവിടെ തീരുന്നില്ല. കാരണം അദ്വൈതമൊക്കെ ശ്രവിക്കുന്നു, ഇതൊക്കെ മനസ്സിലാകുന്നു. എനിക്കൊരു സംശയം, ആത്മബോധം ഉണ്ടായോ ഉണ്ടായില്ലയോ, ഇതാണ് ഇപ്പം ശേഷിക്കുന്ന സംശയം. എനിക്ക് ആത്മബോധം ഉണ്ടായെങ്കിൽ ഇനി സാധനയുടെ ആവശ്യമുണ്ടോ, ലളിതാ സഹസ്രനാമം ചൊല്ലണോ, ഇതാണ് സംശയം ഇപ്പോൾ വന്നിരിക്കുന്ന അവസാനത്തെ സംശയം. ആത്മബോധം ഉണ്ടായെങ്കിൽ ഉണ്ടായോ ഉണ്ടായില്ല എന്ന് സംശയം. ആത്മബോധം ഉണ്ടായെങ്കിൽ, ഇപ്പം ആത്മബോധം ഉണ്ടായോ ഇല്ലേ എന്നുള്ളത് ചോദിക്കുന്ന ആളിനെ സംശയമാണെങ്കിൽ പിന്നെ ഉണ്ടായെന്ന് വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇല്ലല്ലോ. അപ്പോൾ ഉണ്ടായിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അതിനു വേണ്ടിയ സാധനങ്ങൾ ചെയ്യും. ശരി, സമ്മതിച്ചു. ശ്രവണമനനാദി സാധനങ്ങൾ ചെയ്യും. ഇനിയാണ് വാസ്തവ ചോദ്യത്തിലേക്ക് വരുന്നത്. ഇവിടെ ഈ ശ്രവണമനനാദി സാധനങ്ങൾ ചെയ്യുമ്പോൾ ലളിതാ സഹസ്രനാമം കൂടെ ജപിക്കണോ വേണ്ടേ? ഇതാണ് ചോദ്യം, ശരിയായ ചോദ്യം. ഒടുവിലാണ് അവിടെ എത്തിയത്. സേവനങ്ങളൊക്കെ ചെയ്യണോ വേണ്ടേ? ഞാൻ ബ്രഹ്മമാണ് ബോധ്യം വന്നു കഴിഞ്ഞ് ഇനി ആശുപത്രിയിലും സ്കൂളിലും ഒക്കെ പോകേണ്ട ആവശ്യമുണ്ടോ? ഇതാണ്. അതാണ് ചോദ്യത്തിന്റെ താല്പര്യം. ഒരാൾക്ക് ഈ പറയുന്ന തരത്തിൽ എന്താണ് അജ്ഞാനം മാറി സംശയരഹിതമായി എന്താണ് ശ്രുതി ബോധിപ്പിക്കുന്നതെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനൊരു ചോദ്യം നിലനിൽക്കത്തില്ല. പിന്നെ ഈ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. പക്ഷെ കേൾക്കുന്നുണ്ട്, ഗ്രഹിക്കുന്നില്ല, അതാണ് ഇപ്പോഴത്തെ പ്രശ്നമെങ്കിൽ നമ്മൾ ചെയ്യുന്ന സാധനകൾ ഇതിന് സഹായിക്കുമെങ്കിൽ അതൊക്കെ തുടരുക. ഈ ചെയ്യുന്ന സാധനകൾ ഉപകരിക്കും. എന്തുകൊണ്ടാണ്? അത് മുമ്പും പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഇത് ഗ്രഹിക്കാൻ കഴിയാത്തത്? എന്തോ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെ മാറ്റുന്നതിന് ഇന്നിരിക്കുന്ന സാധനങ്ങൾ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യുന്നു. അവിടെയും ഉത്തരം വ്യക്തമാണല്ലോ. ഈ സാധനങ്ങളൊക്കെ അതിനുവേണ്ടിയാണ്. ഗുരുശുശ്രൂഷ അത് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഗുരുസേവ അതുകൊണ്ട് പ്രയോജനമുണ്ടോ? അവിടെയൊക്കെ ആസ്തിക്യ ബുദ്ധി വേണം, ശ്രദ്ധ വേണം. അത് പ്രയോജനമുള്ളതാണ്, ഫലവത്താണ് എന്ന് വിശ്വസിച്ച് അവിടെ ശ്രദ്ധയാണ്. ശാസ്ത്രം പറഞ്ഞുകൊണ്ടായില്ല, അത് ശ്രോതാവിന് ശ്രദ്ധ വേണം. ശ്രദ്ധയുണ്ടെങ്കിൽ ആ സാധനങ്ങളെല്ലാം തുടരുക. അപ്പോൾ പരമാർത്ഥ ബോധത്തിൽ പിന്നെ സംശയമില്ല, വേറെ ആളോട് ചോദിക്കേണ്ട ആവശ്യം വരുന്നു. പരമാർത്ഥബോധം പിന്നെ വിഘ്നങ്ങളുണ്ടെങ്കിൽ അതുണ്ടാകുന്നുണ്ടെങ്കിൽ മറ്റ് ഏത് സാധനങ്ങളാണോ അതിന് സഹായിക്കുന്ന അതെല്ലാം ചെയ്യും. ശ്രവണമനനാദികൾ മാത്രം പോരെ, മറ്റത് വിട്ടുകയറെന്തെങ്കിലും വേണോ? അങ്ങനെയും ചോദിക്കും, അങ്ങനെയും സംശയം വരാം. ശ്രവണമനനാദിയുടെ ഫലമാണ് ജ്ഞാനം. ആ ജ്ഞാനപ്രാപ്തിക്ക് തടസ്സങ്ങളുണ്ട്. ശ്രവണമനനാദികൾ മാത്രം കൊണ്ട് ഈ തടസ്സങ്ങൾ മാറ്റാൻ പറ്റുമോ? മറ്റു സാധനങ്ങളിലേക്ക് പോകണം എന്നാ
ഇവിടെ വിഘ്നം വന്നിരിക്കുന്നത് ശ്രവണമല്ലാതെ സാധനങ്ങൾക്കാണ് വിഘ്നം വന്നിരിക്കുന്നത്. ആ സാധനകൾ ശരിയായ രീതിയിൽ പോകുന്നതിന് വരെ വിഘ്നമുണ്ട്. ആ വിഘ്നങ്ങളെ മാറണമെങ്കിൽ ജ്ഞാനത്തിന്റെ പ്രതിബന്ധങ്ങളെ ശ്രവണാദികൾ മാറ്റും. ശ്രവണാദികൾക്കും പ്രതിബന്ധം വന്നു കഴിഞ്ഞാൽ അതിന് മറ്റ് സാധനങ്ങൾ, ഈശ്വര ആരാധന, ഗുരു ആരാധന, ഇതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് സ്വീകരിക്കാം. അത് ശ്രവണാദികളിലുള്ള പ്രതിബന്ധത്തെ അകറ്റുന്നതാണ്. ശ്രവണാദികൾ ജ്ഞാനത്തിന് നേരിട്ടുള്ള പ്രതിബന്ധത്തെ അകറ്റുന്നതാണ്. അജ്ഞാന സംശയ വിപര്യം എന്ന് പറയുന്ന അവസാനത്തെ പ്രതിബന്ധങ്ങൾ, ആ പ്രതിബന്ധങ്ങളെ അകറ്റുന്നതിന് ഇത് സഹായിക്കും. പക്ഷെ ആ ശ്രവണാദികൾക്ക് തന്നെ തടസ്സം വന്നു കഴിഞ്ഞാൽ ഗ്രഹിക്കാൻ കഴിയാതെ വന്നാൽ, ഗ്രഹിക്കുമ്പോഴാണല്ലോ എന്ന് പറഞ്ഞുള്ള സംശയവും മറ്റും ഉണ്ടാകുന്നു. എന്താണ് ശ്രവണാദികൾക്കുള്ള തടസ്സങ്ങൾ മാറുന്നതിന് മറ്റ് സാധനങ്ങളും ആകാം. ജപധ്യാനങ്ങളും മറ്റ് യോഗങ്ങളും അഭ്യാസങ്ങളും എല്ലാം ഏതെങ്ങനെ സഹായിക്കും എന്നുള്ളത് ഓരോ ജീവന്റെയും കർമ്മ സംസ്കാരങ്ങളനുസരിച്ചിരിക്കും. അതുകൊണ്ട് അത്തരം ഇതിലുള്ള സംശയമാണ്. അത് അനിവാര്യമാണെന്ന് നമുക്കെല്ലാം മനസ്സിലാവും. അല്ലാതെ തത്വജ്ഞാനത്തിൽ എല്ലാ സാധനങ്ങളും അവസാനിക്കുന്നു ജ്ഞാനപ്രാപ്തിയിൽ. പിന്നെ തുടർന്ന് സാധനങ്ങളുടെ ആവശ്യമില്ല. അതിനുമുമ്പ് സാധനങ്ങൾക്ക് പലതരത്തിലും നിലനിൽപ്പേ ഉള്ളൂ. ഒരിടത്ത് സാധനയുടെ നിഷേധം ഒരിടത്ത് സംഭവിക്കുന്നില്ല. സ്വയം തന്റെ നില എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇത് ഗീത ക്ലാസ്സിലും മറ്റും വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇവിടെ പറയുന്ന അതിന്റെ ഫലം സർവമഭവത് എന്നാണ്. ഇവിടെ പ്രത്യേകം പറയുന്നു സാധനാന്തരഭാവ. ഇവിടെ മറ്റൊരു സാധനമില്ല ജ്ഞാനത്തിന്. ജ്ഞാനത്തിന് നേരിട്ട് സാധനമില്ല ശ്രവണമനനാദികളല്ലാതെ. അതുപോലെ ജ്ഞാനഫലമായ മുക്തിക്കും ജ്ഞാനമല്ലാതെ ഒരു സാധനമില്ല. ജ്ഞാനഫലമായ മുക്തി എന്ന് പ്രത്യേകം പറയുന്നു. മുക്തിയെക്കുറിച്ച് പലർക്കും പലതരത്തിലുള്ള സങ്കല്പങ്ങളുണ്ട്. അവരുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള മുക്തികൾക്ക് അവരവരുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ. ഇവിടെ പറയുന്ന മുക്തി സർവാത്മഭാവം, അതിന് ജ്ഞാനം മാത്രമേ ഉള്ളൂ ഉപായം. കർമ്മ ഉപാസനാധികം സർവ ആവിദ്യകം ഇതി ന മോക്ഷസാധനം. കർമ്മങ്ങളോ ഉപാസനയോ ഒന്നും മോക്ഷസാധനം അല്ല. ഇവിടെ പറയുന്നു എന്തുകൊണ്ട്? അതെല്ലാം അവിദ്യാകാര്യങ്ങളാണ്. കാര്യത്തിന് കാരണത്തെ നശിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അവിദ്യാകാര്യസ്യ അവിദ്യാവിരോധിത്വ അസംഭവ. അവിദ്യാകാര്യങ്ങളെന്ന് പറയുമ്പോൾ അത് അവിദ്യയുടെ വിരോധിയല്ല എന്നറിയും. ഉപജീവ്യത്വ മാത്രമല്ല, അതല്ല അതിനെ ആശ്രയിച്ച വരുന്ന, അവിദ്യ ആശ്രയിച്ച അതൊക്കെ നിലനിൽക്കുന്ന കർമ്മ ഉപാസന. അതുകൊണ്ട് അതിനൊന്നും അവിദ്യ നശിപ്പിക്കാൻ കഴിയത്തില്ല. തസ്യാഹ ബ്രഹ്മവിദ്യയാസ്തു അവിദ്യ അവിദ്യകത്തേവി വിഷയ സാമർഥ്യ ദേവാവിദ്യ എന്ന് പറഞ്ഞു. പക്ഷേ ബ്രഹ്മവിദ്യ അതും അവിദ്യാകാര്യമാണ്. പക്ഷെ അതിന് അവിദ്യ എന്ന് വർത്തിക്കാൻ കഴിയും. കർമ്മോപാസനകൾ അവിദ്യാകാര്യമാണെങ്കിലും അതിന് അവിദ്യയെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതെന്താ? ഇതെല്ലാം ഒരുപോലെ ഇരുന്നിട്ട് കർമ്മം, ഉപാസന, ജ്ഞാനം, എല്ലാ സാധനങ്ങളും ഇതിൽ ഉൾപ്പെടും. ഒന്നുകിൽ കർമ്മം, അല്ലെങ്കിൽ ഉപാസന, അല്ലെങ്കിൽ ജ്ഞാനം. ഈ മൂന്നിലും എന്തെല്ലാം ആധ്യാത്മിക സാധനങ്ങളുണ്ടോ അതെല്ലാം ഉൾപ്പെടും. ഇതിന് മൂന്നിലും ജ്ഞാനത്തിന് മാത്രം
അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിയും, കർമ്മ ഉപാസനകൾക്ക് കഴിയത്തില്ല. ഇത് മൂന്നും അവിദ്യ കാര്യമാണ്. അജ്ഞനിലാണല്ലോ ഇത് മൂന്നും പ്രകടമാകുന്നു. മൂന്നും ഒരുപോലെ ഇരിക്കുകയും മൂന്നും അവിദ്യ ആശ്രയിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ജ്ഞാനത്തിന് മാത്രം എന്തുകൊണ്ട് അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിയുന്നു? അങ്ങനെ വരാൻ പാടില്ലല്ലോ. മൂന്നും അജ്ഞാനത്തെ അവിദ്യ ആശ്രയിക്കുന്നു, മൂന്നും അവിദ്യയുടെ കാര്യവുമാണ്. ഒന്നിന് മാത്രം അങ്ങനെ ഒരു പ്രത്യേകത വരുന്നത്. പഞ്ചഭൂതങ്ങൾ പൃഥ്വിയോ തേജോ വായു ആകാശം എല്ലാം ഒരേ കാരണത്തിൽ നിന്ന് വന്നാണ്. എന്താ കാരണം? ഒരേ ശക്തി വിശേഷത്തിൽ നിന്നാണ് ഇതെല്ലാം വന്നത്. പക്ഷെ അതിൽ അഗ്നിക്ക് മാത്രം ഒരു വിശേഷതയുണ്ട്, പ്രകാശത്തിന് മാത്രം ഒരു വിശേഷതയുണ്ട്. എന്താണോ, അതിന് മാത്രമേ ഇരുട്ടിനെ നശിപ്പിക്കാൻ പറ്റൂ. ആകാശത്തിന് കഴിയില്ല, വായുവിന് കഴിയത്തില്ല, ജലത്തിന് കഴിയത്തില്ല, പൃഥ്വിക്ക് കഴിയത്തില്ല. അതിന് മാത്രം ഇരുളിനെ നശിപ്പിക്കാൻ കഴിയും. എന്താ അതാണ് അതിൻ്റെ സ്വഭാവം. കാരണം ഒന്നായിക്കൊള്ളട്ടെ, പക്ഷെ കാര്യത്തിൽ വിലക്ഷണത. അതുപോലെ അവിദ്യകാര്യമാണ് കർമ്മം, ഉപാസന, ജ്ഞാനം, ഈ മൂന്ന് സാധനങ്ങൾ. ഈ മൂന്ന് സാധനങ്ങളും ശ്രേഷ്ഠമാണ്. പക്ഷേ എങ്ങനെയാണോ വെളിച്ചം വിരട്ടിനെ നശിപ്പിക്കുന്നത്, അതുപോലെ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. എന്തുകൊണ്ട്? സ്പഷ്ടമാണ്, വെളിച്ചം ഇരുട്ടിന് വിരോധിയാണ്. വിരോധിയായതുകൊണ്ട് അതിനെ നശിപ്പിക്കുന്നു. ജ്ഞാനം അജ്ഞാനത്തിന് വിരോധിയായതുകൊണ്ട് അതിനെ നശിപ്പിക്കുന്നു. മറ്റുള്ളതിലൊന്നും ആ വൈരുദ്ധ്യമില്ല. പൃഥ്വി ഇരുളിന് വിരോധിയല്ല, അതിനെ ആശ്രയിച്ച് തന്നെ നിൽക്കുന്നു. ജലം വിരോധിയല്ല, വായു വിരോധിയല്ല, ആകാശം വിരോധിയല്ല. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ സ്വഭാവവിശേഷമാണ്. അതിന് വിരോധിയായ അജ്ഞാനത്തെ അത് നശിപ്പിക്കുന്നു. എല്ലാ സാധനങ്ങളും ആ ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി, ജ്ഞാനം മോക്ഷഫലത്തിന് വേണ്ടി. ഇതാണ് അദ്വൈത സിദ്ധാന്തം. അജ്ഞാന നിവൃത്തി കൊണ്ട് മാത്രമേ മോക്ഷഫലം ഉണ്ടാകൂ എന്ന് അദ്വൈത സിദ്ധാന്തം. അതുകൊണ്ടവിടെ ജ്ഞാനമല്ലാതെ മറ്റൊരു സാധനം സ്വീകരിക്കാൻ നിവൃത്തിയില്ല. എല്ലാം നശിപ്പിക്കാൻ വിളിച്ചതും അല്ലാതെ മറ്റൊരു ഉപായമാണ്. പിന്നെ ഭക്തിയോ, ഭക്തി അജ്ഞാനത്തെ നശിപ്പിക്കത്തില്ലേ? നശിപ്പിക്കും. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ജ്ഞാനത്തിന് പകരം ഭക്തി എന്ന് പറയുന്നതിലും വിരോധമൊന്നുമില്ല. എന്തുകൊണ്ട്? രണ്ടും ഒന്ന് തന്നെയാണ്. പ്രപഞ്ചമൊന്നും ബ്രഹ്മമെന്നും പറയുന്നു പര്യായം എന്ന് പറയുന്നത് പോലെ ജ്ഞാനമൊന്നും ഭക്തി എന്ന് പറയുന്നത് പര്യായ ശബ്ദങ്ങളാണ്. ആ അർത്ഥത്തിൽ രണ്ടും ഒന്നാണ് എന്നുള്ള അർത്ഥത്തിൽ അതും അജ്ഞാനത്തിനെ നശിപ്പിക്കും, അതും മോക്ഷത്തെ ഉണ്ടാകും. ഇനി ഭക്തിക്ക് മറ്റെന്തെങ്കിലും ഒരർത്ഥം കൽപ്പിക്കുകയാണെങ്കിൽ, പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ സ്ഥാനത്ത് നിന്ന് അതിനെ മാറ്റി ആകാശവായുവാദികളുടെ സ്ഥാനത്തിൽ അതിനെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഇരുളിനെ നശിപ്പിക്കത്തില്ല. അദ്വൈത മതമനുസരിച്ച് അപ്പോൾ അവിടെ ഭക്തി എന്ന് പറയുന്നത് ഏകത്വ ബോധം തന്നെ. അപ്പോൾ ആ ജ്ഞാനത്തിന് വേണ്ടി സാധനങ്ങളെല്ലാം ആകാം. ജ്ഞാനോത്പത്തിയിൽ വിഘ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി സാധനങ്ങളാകാം. മുക്തിക്ക് വേണ്ടി ഏകമായ സാധനം ജ്ഞാനം. അപ്പൊ ജ്ഞാനത്തിന് ശേഷം മുക്തിക്ക് വേണ്ടി മറ്റ് സാധനങ്ങളുടെ ആവശ്യമില്ല.
പിന്നെ വരുന്നു ഈ വാസനാക്ഷയം അങ്ങനെ അതൊക്കെ ദുഷ്ട ദുഃഖ ധ്വംസം. അതിനു വേണ്ടി ജ്ഞാനത്തെ തന്നെ മുക്തിസിദ്ധമായി മുമ്പ് പറഞ്ഞു വാക്യശ്രവണ സമകാല ഏവ ജ്ഞാന ജ്ഞാനസമകാല ഏവ മുക്തി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആനുഷംഗികമായി വരുന്നു. മുഖ്യമല്ല, അതിനോടനുബന്ധിയായി പല കാര്യങ്ങളും വരും, അതിന് വിശദീകരണങ്ങളും വരും എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് മുഖ്യമായ അർത്ഥത്തിൽ, പാരമാർത്ഥികമായ അർത്ഥത്തിൽ എന്താണ്? തത്വജ്ഞാനത്തിൽ അവൻ മുക്തനാകുന്നു, പിന്നെ സാധന അവിടെ ആവശ്യമില്ല. Thank you.